സ്ഥലങ്ങളിൽ കാണാം. നമുക്ക് ടിറ്റോ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അതിനു മുൻപ് വളരെ പെട്ടെന്ന് ദേശീയ തലത്തിലുള്ള ചില വിവരങ്ങളിലേക്കൊന്ന് പോയിട്ട് വരാം. ആശങ്ക വർദ്ധിച്ചതോടെ രാജ്യത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഡൽഹി പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. 6 സംസ്ഥാനങ്ങളിൽ അതിർത്തി പൂർണ്ണമായും അടച്ചു. രാജ്യത്ത് ഇതുവരെ 411 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. കെ പി അഭിലാഷ് ചേരുകയാണ് വിവരങ്ങളുമായി. അഭിലാഷ്, കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ് രാജ്യമെന്ന് മനസ്സിലാകുന്നു. ലോകത്തെ തന്നെ 35 രാജ്യങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയുണ്ട്. മറ്റു രാജ്യങ്ങളുമായും പൂർണ്ണമായും അത്തരത്തിൽ ബന്ധം വിച്ഛേദിച്ച അവസ്ഥയുണ്ട്. നമ്മുടെ രാജ്യം ഭാഗികമായി അത്തരത്തിൽ നീങ്ങുന്നു. അത് കുറച്ചുകൂടി കരുതൽ വേണം എന്നുള്ള ബോധ്യം കേന്ദ്ര സർക്കാരിന് വന്നിട്ടുണ്ട് താനും. ഇനി എന്താണ് സർക്കാരിൻ്റെ മുമ്പുള്ള വഴികൾ? മരണം 7 നിന്ന് അതിൽ കൂടുതലാവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ? രഞ്ജിത്ത്, ഏറ്റവും പുതിയ വിവരം എന്നത് പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് എല്ലാ സംസ്ഥാന സർക്കാരുകളും ഈ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായാണ് പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ വന്നിട്ടുള്ളത്. ഒരു റിക്വസ്റ്റ് എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഏറെ ഗൗരവമായി കാണണം, പലരും ഗൗരവമായി കാണുന്നില്ല. അതായത് ലോക്ക്ഡൌൺ പോലെയുള്ള കർശനമായ നടപടിക്രമങ്ങളിലേക്ക് എന്തുകൊണ്ട് പോകുന്നു എന്നതിന്റെ ഗൗരവം ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്നും ഓരോ പൗരന്റെയും കുടുംബത്തിന്റെയും സുരക്ഷയ്ക്ക് നിങ്ങൾ ഈ നിയമങ്ങൾ പാലിക്കണം എന്ന ഒരു ട്വിറ്റർ ആണിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ വാക്കുകളിൽ തന്നെ എല്ലാം വ്യക്തമാണ്. ഓരോ പൗരനും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം തിരിച്ചറിയണമെന്നതിന്റെ അതീവ ഗൗരവമായ ഒരു സാഹചര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇന്നലെ ജനതാ കർഫ്യൂ പോലെ രാജ്യം ഒറ്റക്കെട്ടായി പുറത്തിറങ്ങാതിരുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം തുടരേണ്ടതിന്റെ ആവശ്യകത, അത് അടിച്ചേൽപ്പിക്കുക എന്നത് അത്രമേൽ സാധ്യമാകുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് ഇത് സ്വയം നിയന്ത്രിക്കണമെന്ന തരത്തിലുള്ള നിർദ്ദേശം പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം വിവിധ സംസ്ഥാനങ്ങൾ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. രാജ്യ തലസ്ഥാനമായ ഡൽഹി ഇപ്പോൾ നിശ്ചലമാണ്. അവശ്യ വസ്തുക്കൾ മാത്രമാണ് ലഭ്യമാകുന്നുള്ളൂ. മറ്റ് ഷോപ്പിംഗ് മാളുകൾ, സിനിമാ തിയേറ്ററുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഗതാഗത സംവിധാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ നിലച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. കാരണം ഈ 25% ബസ്സുകൾ മാത്രമാണ്, സർക്കാർ ഉടമസ്ഥതയിലുള്ള 25% ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. യൂബർ ഓല പോലെയുള്ള സംവിധാനങ്ങളെയായിരുന്നു അധികമായും ഡൽഹിയിലെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ടാക്സികൾ ഒന്നും തന്നെ നിരത്തിൽ ഇറങ്ങുന്നില്ല. അത് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്വകാര്യ ആവശ്യങ്ങൾക്ക്, അത്രമേൽ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് മാത്രമാണ് വാഹനങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങാൻ തയ്യാറാകുന്നുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിർത്തികൾ അടച്ചുകൊണ്ട് കഴിയുന്നത്ര രോഗവ്യാപനത്തെ തടയുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു. പക്ഷേ മുംബൈയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് എങ്കിൽ അവിടെ സാമൂഹ്യ വ്യാപനത്തിലേക്ക് കടന്നതായും ഏതാണ്ട് 10,000 ആളുകൾ നിരീക്ഷണത്തിലേക്ക് പോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയതുമായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കെ പി അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. 6 സംസ്ഥാനങ്ങൾ അതിർത്തി പൂർണ്ണമായും അടച്ചു. രാജ്യത്ത് ഇതുവരെ